പി എസ് സി പിരന്തൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏപ്രിൽ 29 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. 11 പീറ്റേഴ്സ്ബർഗ് കാലാവസ്ഥാ ഉച്ചകോടിയുടെ ആദ്യത്തെ വിർച്വൽ മീറ്റിംഗിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര കാലാവസ്ഥാ വ്യതിയാന വനം പരിസ്ഥിതി മന്ത്രി പങ്കെടുത്തു. കേന്ദ്ര കാലാവസ്ഥാ വ്യതിയാന വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവേദ്കർ. 11 പീറ്റേഴ്സ്ബർഗ് കാലാവസ്ഥാ ഉച്ചകോടി ആദ്യമായിട്ടാണ് വിർച്വൽ മീറ്റിംഗായി നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് കാലാവസ്ഥാ മന്ത്രി വനം പരിസ്ഥിതി മന്ത്രിയായ പ്രകാശ് ജാവേദ്കറാണ് പങ്കെടുത്തത്. പീറ്റേഴ്സ്ബർഗ് കാലാവസ്ഥാ ഉച്ചകോടി 2010 മുതൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ജർമ്മനിയാണ്. 2010 മുതൽ പീറ്റേഴ്സ്ബർഗ് കാലാവസ്ഥാ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്നത് ജർമ്മനിയാണ്. എത്ര രാജ്യങ്ങളിലെ കാലാവസ്ഥാ മന്ത്രിമാരാണ് പീറ്റേഴ്സ്ബർഗ് കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്? 30 രാജ്യങ്ങളിലെ കാലാവസ്ഥാ മന്ത്രിമാരാണ് പീറ്റേഴ്സ്ബർഗ് കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ 2019 ഇതിൻ്റെ വേദി ജർമ്മനിയാണ്. ഈ വർഷം ഇത് വിർച്വൽ മീറ്റിംഗാണ് നടന്നത്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുന്നതിനുമായി ADB ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്ക് ആരംഭിച്ച കെയർസ് പദ്ധതിയിലൂടെ ഇന്ത്യക്ക് $1.5 ബില്യൺ ധനസഹായം ലഭ്യമാക്കി. ADBയുടെ കെയർസ് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യക്ക് $1.5 ബില്യൺ ധനസഹായം ലഭ്യമാക്കി. ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ COVID-19 പ്രതിരോധ പ്രവർത്തനം അതുപോലെ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. കെയർസ് എന്നാൽ കൊറോണ ആക്റ്റീവ് റെസ്പോൺസ് ആൻഡ് എക്സ്പെൻഡിച്ചർ സപ്പോർട്ട് പ്രോഗ്രാം. കൊറോണ ആക്റ്റീവ് റെസ്പോൺസ് ആൻഡ് എക്സ്പെൻഡിച്ചർ സപ്പോർട്ട് പ്രോഗ്രാം. ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്ക് നിലവിലെ പ്രസിഡന്റ് മസാറ്റ്സുഗു അസക്കാവ. നിലവിലെ ADBയുടെ പ്രസിഡന്റ് മസാറ്റ്സുഗു അസക്കാവ. കെയർസ് എന്നാൽ കൊറോണ ആക്റ്റീവ് റെസ്പോൺസ് ആൻഡ് എക്സ്പെൻഡിച്ചർ സപ്പോർട്ട് പ്രോഗ്രാം. ADB സ്ഥാപിതമായ വർഷം December 19, 1966 ADB സ്ഥാപിതമായത്. ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്ക് നിലവിലെ രാജ്യങ്ങളുടെ അംഗസംഖ്യ 68 രാജ്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ADBയുടെ അംഗങ്ങളിൽപ്പെടുന്നത്. ഈ 68 രാജ്യങ്ങൾക്കാണ് ADB സഹായം നൽകുന്നത്. ADBയുടെ ആസ്ഥാനം മനിലയാണ്, ഫിലിപ്പൈൻസിലെ മനില. സ്ഥാപിതമായത് 1966 December 19. വീട്ടിലേക്ക് വരുന്ന ആവശ്യ സാധനങ്ങളിൽ കയറിപ്പറ്റിയിട്ടുള്ള വൈറസിനെ നശിപ്പിക്കാൻ കില്ലർ ബോക്സ് എന്ന അണുനശീകരണ ഉപകരണം രൂപകൽപ്പന ചെയ്ത സ്ഥാപനം. ഉത്തരം IIT കാൺപൂരാണ്. IIT കാൺപൂരാണ് കില്ലർ ബോക്സ് എന്ന പേരിൽ വീട്ടിൽ വരുന്ന പാൽ, പത്രം, അതുപോലുള്ള മൊബൈൽ ഫോൺ, വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അണുനശീകരണ പ്രവൃത്തി നടത്താൻ വേണ്ടി IIT കാൺപൂർ വികസിപ്പിച്ചെടുത്ത ഒരു ബോക്സാണ് കില്ലർ ബോക്സ്. ബോക്സിൽ സജ്ജീകരിച്ചിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികൾക്ക് ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാൻ കഴിവുണ്ട്. അണുനശീകരണത്തിന് നിശ്ചിത സമയം സെറ്റ് ചെയ്യാം. ബോക്സിലേക്ക് വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, അതുപോലെ വീട്ടിലേക്ക് വരുന്ന പാൽ, പത്രം എന്നിവ നമ്മൾക്ക് ഈ ബോക്സിൽ വെച്ച് അണുനശീകരണം നടത്താം. അതിന് നിശ്ചിതമായൊരു സമയം സെറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഈ കില്ലർ ബോക്സ് എന്ന ഉപകരണത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. UNCIRF 2020 റിപ്പോർട്ട് പ്രകാരം മതസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയെ ഏറ്റവും താഴ്ന്ന റാങ്കിങ്ങിലേക്ക് ഉൾപ്പെടുത്തി. പ്രത്യേക ജാഗ്രത പുലർത്തേണ്ട രാജ്യങ്ങളുടെ പട്ടികയായ കൺട്രീസ് ഓഫ് പെർട്ടിക്കുലർ കൺസേൺ CPC എന്ന പട്ടികയിലാണിപ്പോൾ ഇന്ത്യ ഉള്ളത്. ഈ പട്ടികയിലുള്ള മറ്റ് രാജ്യങ്ങൾ നോർത്ത് കൊറിയ, പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ CPC പട്ടികയിലുള്ളത്. മുൻപ് ഇന്ത്യ Tier 2 എന്ന ഒരു റാങ്കിങ്ങിലാണ് ഉണ്ടായത്. അതിനേക്കാളും താഴ്ന്ന ഒരു റാങ്കിങ്ങിലാണ് ഇപ്പോൾ UNCIRF ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. UNCIRF, യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം, അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് UNCIRF.
യു എൻ സി ഐ ആർ എഫ് സ്ഥാപിതമായത് ഒക്ടോബർ 28 1998 ഒക്ടോബർ 28 യു എൻ സി ഐ ആർ എഫ് സ്ഥാപിതമായത്. യു എൻ സി ഐ ആർ എഫിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിങ്ടണിലാണ്, അമേരിക്കയിലെ വാഷിങ്ടണിലാണ് യു എൻ സി ഐ ആർ എഫിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 2020-21 അധ്യയന വർഷം മുതൽ 1,400,000 കോളേജ് വിദ്യാർത്ഥികളുടെ ഫീസ് 4 ഘടുക്കളായി വിദ്യാർത്ഥികളുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ജഗനണ്ണ വിദ്യാദിവേന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശാണ് ജഗനണ്ണ വിദ്യാദിവേന പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയിലൂടെ 1,400,000 കോളേജ് വിദ്യാർത്ഥികളുടെ ഫീസ് 4 ഘടുക്കളായി വീട്ടിൽ അമ്മയുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. 2020-21 വർഷം അധ്യയന വർഷം മുതലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. റിലയൻസ് ജിയോയിലെ ഫേസ്ബുക്ക് നിക്ഷേപത്തെ തുടർന്ന് ഫേസ്ബുക്ക് ഉടമസ്ഥതയിലുള്ള ഏത് സോഷ്യൽ മീഡിയ ആപ്പ് ആണ് റിലയൻസിൻ്റെ ഇ കൊമേഴ്സ് ആപ്പായ ജിയോ മാർട്ടുമായി സഹകരിക്കുന്നത്? ഉത്തരം വാട്സപ്പാണ്. റിലയൻസ് ജിയോ ഫേസ്ബുക്ക് ഓഹരി നിക്ഷേപത്തിന് പിന്നാലെയാണ് ഫേസ്ബുക്കിന് കീഴിലുള്ള സോഷ്യൽ മീഡിയ ആപ്പായ വാട്സാപ്പും ഇ കൊമേഴ്സ് ജിയോയുടെ ഇ കൊമേഴ്സ് ആപ്പായ ജിയോ മാർട്ടും ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ ജിയോ മാർട്ടിൽ നിന്നുള്ള സാധനങ്ങൾ വാട്സാപ്പ് വഴി നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. വാട്സാപ്പ് സ്ഥാപിതമായ വർഷം February 24, 2009 February 24 സ്ഥാപിതമായത്. ജനുവരിയിൽ തന്നെ ഇത് ടെസ്റ്റ് ആയി പ്രവർത്തിക്കുന്നുണ്ട്. വാട്സാപ്പ് സ്ഥാപകർ ജാൻ കൂം, ബ്രാൻ ആക്ടൺ എന്നിവരാണ്. നിലവിൽ വാട്സാപ്പ് ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥതയിലാണ്. വാട്സാപ്പിൻ്റെ സ്ഥാപകർ ജാൻ കൂം, ബ്രാൻ ആക്ടൺ. ഇത് നിരവധി തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് സ്ഥാപിതമായ വർഷം 2009 February 24. നിലവിൽ വാട്സാപ്പിൻ്റെ ഉടമസ്ഥ ഫേസ്ബുക്കിൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൻ്റെ കീഴിൽ തന്നെയാണ്. നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തുന്നതിനായി എയർടെൽ $1 ബില്യൺ കരാറിൽ ഏർപ്പെട്ട ആഗോള കമ്പനി ഏതാണ്? ഉത്തരം നോക്കിയാണ്. അടുത്തിടെ എയർടെൽ $1 ബില്യൺ കരാറാണ് നോക്കിയുമായി ഏർപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 5G സംവിധാനം ശക്തിപ്പെടുത്തൽ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ശക്തിപ്പെടുത്താനുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയാണ് നോക്കിയുമായി ഈ കരാറിൽ എയർടെൽ ഏർപ്പെട്ടിട്ടുള്ളത്. രണ്ടായിരത്തി 2021 ലോക പുരുഷ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആതിഥേയത്വം ഇന്ത്യക്ക് നഷ്ടമായി. ചാമ്പ്യൻഷിപ്പ് വേദിയാകാൻ പോകുന്ന രാജ്യം ഏതാണ്? ഉത്തരം സെർബിയയാണ്. 2021 നടക്കാൻ പോകുന്ന പുരുഷ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ ആതിഥേയത്വം ഇന്ത്യയായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ബോക്സിംഗ് ഫെഡറേഷൻ നൽകാനിരുന്ന ഫീസ് നൽകാതിരുന്നത് കൊണ്ട് ആണ് ഇന്ത്യക്ക് നൽകേണ്ടിയിരുന്ന ആതിഥേയത്വം സെർബിയയ്ക്ക് നൽകിയത്. 2021 ലോക പുരുഷ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഇനി നടക്കാൻ പോകുന്നത് സെർബിയയിലാണ്. ലോക ടെന്നീസ് ചരിത്രത്തിൽ ആദ്യമായി ലോകതാരങ്ങളെ വെച്ചുകൊണ്ട് വിർച്വൽ ടെന്നീസ് അടുത്തിടെ ആരംഭിച്ചു. ഏത് യഥാർത്ഥ ടെന്നീസ് മത്സരം റദ്ദാക്കിയതിൻ്റെ പകരമായാണ് വിർച്വൽ പതിപ്പ് ഇറക്കിയത്? മാഡ്രിഡ് ഓപ്പൺ ആണ് ഉത്തരം. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് റദ്ദാക്കിയതിൻ്റെ കൊറോണ മൂലം റദ്ദാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ തന്നെ മാഡ്രിഡ് ഓപ്പൺ വിർച്വൽ ടെന്നീസ് എന്ന മത്സരം നടത്തുന്നത്. സോണിയുടെ പ്ലേ സ്റ്റേഷൻ ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രമുഖ താരങ്ങളെ വെച്ചുകൊണ്ട് ഈ ടെന്നീസ് മത്സരം നടത്തുന്നത്. ഈ മാസം 30 ഇതിൻ്റെ ഫൈനൽ നടക്കും. അടുത്തിടെ കായിക ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം എന്ന റെക്കോർഡിൻ്റെ 1/4 നൂറ്റാണ്ട് പൂർത്തിയായി. 1995 April 28-29 തീയതികളിൽ നടത്തിയ ഈ ഗുസ്തി മത്സരം ഏത് രാജ്യത്താണ് നടന്നത്? ഉത്തരകൊറിയയിലാണ് നടന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത ഒരു കായിക മത്സരമാണ് 1995 April 28-29 നടന്ന ഈ ഗുസ്തി മത്സരം. നടന്നത് ഉത്തരകൊറിയയിലാണ്. ഇതിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ നോക്കാം. ഈ ഗുസ്തി മത്സരം ചരിത്രത്തിൽ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? കൊളീഷൻ ഇൻ കൊറിയ എന്ന പേരിലാണ് ഈ ഗുസ്തി മത്സരം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. കൊളീഷൻ ഇൻ കൊറിയ എന്നറിയപ്പെടുന്ന ഈ മത്സരം നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് മെയ് ഡേ സ്റ്റേഡിയം. കൊളീഷൻ ഇൻ കൊറിയ എന്ന ഈ മത്സരം നടന്നത് മെയ് ഡേ സ്റ്റേഡിയമാണ്. പോങ്യാങ്, ഉത്തരകൊറിയയിലെ പോങ്യാങ്ങിലുള്ള മെയ് ഡേ സ്റ്റേഡിയത്തിലാണ് നടന്നത്. ഈ മെയ് ഡേ സ്റ്റേഡിയം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ്. 114,000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഈ സ്റ്റേഡിയത്തിലുണ്ട്.
ഫുട്ബോളിലെ നിയമത്തിൽ മാറ്റം വരുത്തി ഫിഫ. ഫുട്ബോൾ മത്സരങ്ങളിൽ പകരക്കാരനായി ഇറക്കാവുന്ന കളിക്കാരുടെ എണ്ണം എത്രയായാണ് വർദ്ധിപ്പിച്ചത്? ഉത്തരം 5. മുൻപ് പകരക്കാരായി ഇറക്കാവുന്ന കളിക്കാരുടെ എണ്ണം എത്രയായിരുന്നു? 3 ഉത്തരം. ഫുട്ബോളിലെ നിയമത്തിൽ ഈയിടെയാണ് ഫിഫ മാറ്റം വരുത്തിയത്. സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം 5 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ടൈം ആണെങ്കിൽ 6 വരെ ഇറക്കാവുന്നതാണ്. മുൻപ് ഇത് 3 പേരായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറക്കാൻ പറ്റിയിരുന്നത്. കളിക്കാരുടെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം. ഫിഫയുടെ ആസ്ഥാനം സൂറിച്ച്. സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചിലാണ് ഫിഫയുടെ ആസ്ഥാനം. ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റീനോ. ആണ് ഫിഫ സ്ഥാപിതമായ വർഷം 1904. ഫിഫ സ്ഥാപിതമായത് 1904. അതുപോലെ തന്നെ ആസ്ഥാനം സൂറിച്ച് സ്വിറ്റ്സർലാൻഡ്. നിരവധി തവണ PSC ഇത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലെ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റീനോ. സ്ഥാപിതമായ വർഷം 1904. ഈ 3 കാര്യങ്ങളും PSC ചോദിച്ചിട്ടുണ്ട്. 1848 April 24 രാജ രവിവർമ്മ ജനിച്ചു. കിളിമാനൂരിലാണ് ജന്മസ്ഥലം. ഈ ചോദ്യം മുൻപും PSC ചോദിച്ചിട്ടുണ്ട്. രാജ രവിവർമ്മയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കിളിമാനൂരാണ്. 1945 April 29 ജർമ്മൻ സേന സഖ്യകക്ഷികൾക്ക് കീഴടങ്ങി. 2nd World War ശേഷം ജർമ്മൻ സേന സഖ്യകക്ഷികൾക്ക് കീഴടങ്ങി. ഈ 2 വർഷങ്ങളും ഓർത്തു വെക്കുക. രാജാരവർമ്മ ജനിച്ച സ്ഥലം. 1967 April 29 മുഹമ്മദ് അലിയുടെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് പട്ടം US നീക്കി. 1967 April 29 പ്രശസ്ത ബോക്സിംഗ് ചാമ്പ്യനായ മുഹമ്മദ് അലിയുടെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് പട്ടം US നീക്കിയിരുന്നു. 1991 April 29 ബംഗ്ലാദേശ് ചുഴലിക്കാറ്റിൽ 138,000 പേരാണ് മരിച്ചത്. 1991 ബംഗ്ലാദേശിൽ ചുഴലിക്കാറ്റ് ഉണ്ടായിരുന്നത്. അതിൽ 138,000 പേരാണ് മരിച്ചത്. 2005 April 29 സിറിയ ലെബനനിൽ നിന്നും പിന്മാറി. മുൻ ലെബനീസ് പ്രധാനമന്ത്രി റഫീഖ് ഹരീരിയുടെ കൊലപാതകത്തിന്റെ ഭാഗമായി നടന്ന ദേവദാരു വിപ്ലവത്തിലൂടെയാണ് സിറിയ ലെബനനിൽ നിന്നും പിന്മാറിയത്. 2005 April 29 സിറിയ ലെബനനിൽ നിന്ന് പിന്മാറിയത്. ഇതിൽ ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റ് ദേവദാരു വിപ്ലവം. അത് ഈ April 29 നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. സിറിയയുടെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു വിപ്ലവമാണ് ദേവദാരു വിപ്ലവം. ഇതോടെ ഈ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.